തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ മന്ത്രി ആന്റണി രാജുവിന് താൽക്കാലിക ആശ്വാസം തുടർ നടപടികൾ ഹൈക്കോടതി ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്തു കേസ് റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു നാളെ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് ആന്റണി രാജു ഹൈക്കോടതിയിലെത്തിയത് മയക്കുമരു നികസിലെ പ്രതിയായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്നാരോപിച്ചുള്ള കേസ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചത് മജിസ്ട്രേറ്റ് കോടതി ശിരസ്ദാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വലിയതർ പോലീസ് സംഭവത്തിൽ കേസെടുത്തിരുന്നത് കോടതിയുടെ കസ്റ്റഡിയിലുള്ള തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്ന പരാതിയുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിക്കാണ് പരാതി നൽകേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയാണ് നടപടിയെടുക്കേണ്ടത് പോലീസിനെ നേരിട്ട് കേസെടുക്കാൻ നിയമപരമായി അധികാരമില്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ലെന്നാണ് ആന്റണി രാജുവിന്റെ വാദം അതേസമയം നിയമം വഴിക്ക് പോകുമെന്നും മാധ്യമങ്ങൾക്ക് കേസിന്റെ എ ബി സി ഡി അറിയില്ലെന്നുമായിരുന്നു ആന്റണി രാജുവിന്റെ ഒന്നും പറയാനില്ല ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ ഇരിക്കുന്ന പരിഗണന അതുകൊണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ദാറ്റ്സ് ഓൾ നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് പതിനാറ് വർഷം കഴിഞ്ഞിട്ടും വിചാരണ തുടങ്ങാത്തത് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശി ജോർജ് വട്ടുകുളമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതേ തുടർന്ന് വിചാരണ നടപടികൾ നീണ്ടുപോയതിനെക്കുറിച്ച് നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഹൈക്കോടതി റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു പതിനാറ് വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു ഹൈക്കോടതിയിൽ എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി